വെൽക്കം ബാക്ക് നൻപൻസ്. അപ്പൊ 2022-നോട് നമ്മൾ വിട പറയാനുള്ള സമയമായിരിക്കാണ്. ടാറ്റ ബൈ ബൈ 2022. പിന്നെ എന്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു അടപ്പുണ്ട് കേട്ടോ, ഒരു വൈറൽ ഫീവർ ഒന്ന് പാസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ വർഷം വളരെയധികം സിനിമകൾ റിലീസായ ഒരു വർഷമായിരുന്നു നമ്മുടെ ഈ ഒരു 2022 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ തിയേറ്റർ വളരെയധികം മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന കുറച്ച് സിനിമകളുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ആൾ കയറാതെ വിജയിക്കാതെ പോയ കുറെ അധികം സിനിമകളുണ്ട്. അപ്പം ഈ ഒരു റേഷ്യോ, അതായത് വിജയിച്ച സിനിമകളും വിജയിക്കാത്ത സിനിമകളും തമ്മിലുള്ള ഒരു റേഷ്യോന്റെ കണക്കൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ആക്ടർ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത്രയധികം സിനിമകൾ വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു സൈനാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എന്ന് പറയുന്നത് ഒട്ടും ഗ്യാരണ്ടി ഇല്ലാത്തൊരു ഫീൽഡാണ്. അപ്പൊ അവിടെ തന്നെ ഇത്രയും നമ്പേഴ്സ് സിനിമകൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ അതൊരു നല്ല സൈനാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ 2022 ഇറങ്ങിയ മലയാള സിനിമകൾ, അതിനകത്ത് തിയേറ്റർ റിലീസും ഉണ്ട്, അതുപോലെ തന്നെ ഒ ടി ടി റിലീസും ഉണ്ട്. അതിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആ സിനിമകൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 2022 ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ കളക്ഷൻ കൂടുതൽ കിട്ടിയ സിനിമകൾ മാത്രം സെലക്ട് ചെയ്ത് പറയുന്നതല്ല, എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മേക്കിംഗ് കൊണ്ടും ഒക്കെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ 2021 December 31 റിലീസായ സിനിമയാണ്. പക്ഷെ ഞങ്ങൾ 2022 January 1 ഈ സിനിമ കണ്ടാണ് നമ്മുടെ ആ ഒരു യാത്ര അങ്ങോട്ട് തുടങ്ങിയത്, ഈ ഒരു വർഷത്തെ യാത്ര തുടങ്ങിയത്. അപ്പൊ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിനിമ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഖിൽ മാരാർ ഡയറക്റ്റ് ചെയ്ത ഒരു താത്വിക അവലോകനം. അപ്പം എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ഒരു വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ രണ്ടാൾക്കാർ ചിലപ്പോൾ ഞങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും വളരെയധികം റെസ്പോൺസ് ഒന്നും കിട്ടിയ ഒരു സിനിമയൊന്നും അല്ലായിരുന്നു. അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ഒരു കറണ്ട് സിനാരിയോയിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ നർമ്മത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കാണാനൊരു രസമുണ്ടല്ലോ. പ്രത്യേകിച്ച് നല്ല രീതിയിൽ തന്നെ, അതായത് ആക്ഷേപഹാസ്യമാണ്, നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഹാസ്യത്തിന്റെ രൂപത്തിലാണ് വിമർശിച്ചത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പല ആൾക്കാർക്ക് അങ്ങോട്ട് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്തായാലും എല്ലാ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ടാണ് ആ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം കുറെ അധികം ചിരിച്ചു ഞാൻ ഉള്ളുകൊണ്ട്, അതായത് കുറെ സർക്കാസും സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഉള്ളുകൊണ്ട് ചിരിക്കാന്ന് പറയല്ലോ, നമ്മൾ ഈ പൊട്ടിച്ചിരിക്കുന്നതിൽ ഉപരി നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കാന്ന് പറയല്ലോ. അപ്പം അത് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയാണ്, എനിക്ക് പേഴ്സണലി വർക്കായ സിനിമയാണ്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ സിനിമ. പിന്നെ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് വളരെയധികം നന്നായിട്ട് സംസാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഡയറക്ടർ അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളുടെ ആ ഒരു വീഡിയോയുടെ പോർഷനൊക്കെ കട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സിനിമയിലേക്ക് കടക്കാം. ആ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാൻ പോയി. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ജാനുവരി തൊട്ട് മാർച്ച് വരെയുള്ള സിനിമകളാണ്. അങ്ങനെ നമുക്ക് ഓരോ മാസങ്ങളായിട്ട് പോവാം. അപ്പം രണ്ടാമത്തെ സിനിമ വിഷ്ണു മോഹൻ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ ഉണ്ണിഭൂതൻ ചിത്രം മേപ്പടിയാൻ. ശരിക്കും പറഞ്ഞാൽ വളരെ 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 അധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ സൈജു കുറുപ്പിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ പേഴ്സണലി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയധികം ഈ ഒരു സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളും ഈ ഒരു സിനിമ കണ്ടിട്ട് അത് സിനിമയായിട്ട് വിട്ട് കളയാതെ, ഇതുപോലെ നമ്മുടെ ചുറ്റിനും കുറെ അധികം ഉടായ്പ ആൾക്കാരുണ്ട്, തമാശ പറയുന്നതല്ല, പ്രത്യേകിച്ച് ഫിനാൻഷ്യലി നമ്മളെ ചതിക്കാനായിട്ട് ഒരു പക്ഷേ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വരെ നമുക്ക് തന്നിട്ട് നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഉടായ്പകൾ വരുന്ന സമയത്ത് ആദ്യം തന്നെ നോ പറഞ്ഞ് വിടുക എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ചില ആൾക്കാരെ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പം നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആളായിരിക്കും, ചിലപ്പം നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന ഒരു എംപ്ലോയി ആയിരിക്കും അല്ലേ. ഇപ്പം ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ട്രസ്റ്റിന്റെ പുറത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നത്. ചിലപ്പോൾ ഇവർ നമുക്ക് മുമ്പ് ചെയ്തു തന്ന സേവനങ്ങളുടെയൊക്കെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഓക്കെ ആ ഓക്കെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ മോനെ പണി കിട്ടും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ പണികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം ഉണ്ണിമുഖം നിന്നൊരവസ്ഥയുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഉണ്ണിമുഖം എനിക്ക് തോന്നുന്ന ഒരു കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിസ്സഹായനാവസ്ഥ നിൽക്കുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ സിനിമ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. അപ്പം എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ജാനുവരി തൊട്ട് മാർച്ചിൽ ഇറങ്ങിയ സിനിമകളിലെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഹൃദയം കവർന്ന ഒരു സിനിമയാണ്. അപ്പം അറിയാലോ ഈ സിനിമയാണ് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഹൃദയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്നല്ല, അതിന് മുകളിലൊക്കെ പറയേണ്ടി വരും, അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ്. അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ആ സിനിമയുടെ ഒരു ഹാങ് ഓവർ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത്രയും ഗംഭീരമായി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ മലയാള സിനിമയുടെ തിയേറ്റർ കളക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിലെ മൂന്നാമത്തെ ലിസ്റ്റിൽ നമ്മുടെ ഹൃദയമാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തത്. അതായത്
പല സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങൾ, അത് തിയേറ്റർ ട്രിവാൻഡ്രം, കൊല്ലം, കുറേ സ്ഥലങ്ങളിലൊക്കെ സൗത്ത് സൈഡിലൊക്കെ തിയേറ്ററുകൾ അടച്ചിട്ട ഒരു സമയത്തൊക്കെ ആയിരുന്നു ഈ സിനിമ റിലീസ് ആയത്. എന്നിട്ട് പോലും 69 കോടി ഈ സിനിമ നേടി. ഒരു പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ആയിരുന്നു ആ ഒരു സിനിമ റിലീസ് ആയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 100 കോടിക്ക് മുകളിലൊക്കെ ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാര്യം അത്രയും ഗംഭീര ഒരു സിനിമയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഒ ടി ടി ഇറങ്ങിയിട്ട് പോലും തിയേറ്ററിൽ സിനിമ ഓടുന്നുണ്ടായിരുന്നു. ചില തിയേറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബുക്കിംഗ് കാണായിരുന്നു. അതായത് ഒരു 3-4 ആഴ്ച, ഏകദേശം ഒരു ഒരു മാസത്തോളം, ഒരു മാസമല്ല, അതിന് മുകളിലൊക്കെ നല്ല രീതിയിൽ ബുക്കിംഗ് ഉള്ള ഒരു സിനിമയായിരുന്നു. യെസ്, അപ്പം ഹൃദയമാണ് നമ്മുടെ 3-ാമത്തെ സിനിമ. ഇനി അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒ ടി ടി സിനിമയാണ്. ഒരു പക്ഷേ ഈ സിനിമ നിങ്ങൾക്ക് പല ആൾക്കാർക്കും വർക്കായി കാണത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചളി സിനിമയായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒ ടി ടി റിലീസ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്ന് ഈ സിനിമ രാവിലെ തന്നെ കണ്ടു. രാത്രി 12 മണിക്ക് കണ്ടായിരുന്നു ഈ സിനിമ ഒ ടി ടി റിലീസ് ആയത്. അതായത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. അപ്പൊ പടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ്. നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ ഡയറക്ട് ചെയ്ത ബ്രോഡാടി, ലാലേട്ടന്റെ ഒരു ഗംഭീര പെർഫോമൻസ് കണ്ടൊരു സിനിമയാണ്. ലാലേട്ടന്റെ ആ ഒരു മാനറിസും ആ ഒരു കോമഡി ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിട്ട് വർക്കായ ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി കേട്ടോ. ഇപ്പൊ പല ഡയറക്ടേഴ്സും പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് അത് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് കുമാർ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തരത്തിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഒരു എന്താ പറയുക ക്രിഞ്ചായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പം സിനിമയ്ക്ക് അത് കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അവർ പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് അവർ ഷൂട്ട് ചെയ്ത് എടുത്തൊരു സിനിമയാണ്. അപ്പം വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതേ തീവിൽ തന്നെ വേറെ മലയാള സിനിമ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിന് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫൺ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. കുറേ അധികം ചിരിച്ചു. ലാലേട്ടൻ്റെ എക്സ്പ്രഷനൊക്കെ കിടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിനകത്ത് 4-ാമത് വന്നിരിക്കുന്നത്. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് ഒരു ഒ ടി ടി റിലീസായിരുന്നു. അപ്പം ഇതൊരു ആന്തോളജി മൂവിയാണ് കേട്ടോ. 5 സ്റ്റോറീസ് ചേർന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീഡം ഫൈറ്റ്. ഗംഭീര സിനിമയായിരുന്നു. പ്രത്യേകിച്ച് അതിനകത്ത് ആ ഒരു ശ്രദ്ധയുടെ ഒരു മൂവിയുണ്ട്. ആ ഒരു സെക്കൻഡ് മൂവി കണ്ടാന്ന് തോന്നുന്നു, ശ്രദ്ധയുടെ ആ ഒരു മൂവി. പിന്നെ അതുപോലെ ഏറ്റവും അവസാനമുള്ള ആ ഒരു മൂവി, മറ്റേ ആ ഒരു സെപ്റ്റി ടാങ്കിൻ്റെ ഒരു അതൊക്കെ എൻ്റെ മോൻ ആ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു കാര്യം വേറെ ലെവലായിരുന്നു കേട്ടോ. വളരെയധികം വളരെ വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഫ്രീഡം ഫൈറ്റ്. അപ്പോൾ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്യോ, പെട്ടെന്ന് തീരും. 5 സിനിമകൾ, ചെറിയ ചെറിയ 5 സിനിമകൾ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഗംഭീര പടമായിരുന്നു. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ, ഏതാണ്ട് 115 കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമ, ഏതാണ്? നമ്മുടെ മമ്മൂക്കയുടെ ഭീഷ്മപർവം. ഡയറക്ടർ ആരാന്ന് അറിയാലോ, നമ്മുടെ അമൽനീരതാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോയത് തൃശ്ശൂർ രാഗത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫുൾ വൈബിൽ അങ്ങോട്ട് സിനിമ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി, അത്രയും ഒരു ആരവത്തോടു കൂടിയിരുന്ന ആ ഒരു സിനിമ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി കണ്ടതിന് ശരിക്കും പറഞ്ഞാൽ അത് വർത്തായം തന്നെ പറയാം. കാര്യം അത്രയും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു മമ്മൂക്കയുടെ ആണെങ്കിലും. അറിയാലോ അമൽനീരതാകുമ്പോൾ ആ ഒരു ക്ലാസ് വിട്ടൊരു കളിയില്ല. അപ്പം അത് നല്ല കിടിലമായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തൊരു കിടിലം പടമായിരുന്നു. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് കമൽ കെ എം ഡയറക്ട് ചെയ്തിട്ടുള്ള പട, ഗംഭീര സിനിമയായിരുന്നു. ഞങ്ങൾ ഈ സിനിമ ബാംഗ്ലൂരിൽ പോയിട്ടാണ് കണ്ടത്. അവിടുത്തെ ഒരു സിനിപോളിസിൻ്റെ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അപ്പം അത് വളരെയധികം ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും, പ്രത്യേകിച്ച് കുഞ്ചാക്കോനാണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്ത ഒരു സിനിമയായിരുന്നു. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് ജാനുവരി തൊട്ട് മാർച്ച് വരെയുള്ള ലിസ്റ്റിനകത്തുള്ള ഏറ്റവും അവസാനത്തെ സിനിമ. അപ്പം അതേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വർഷം കണ്ടതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ബഡ്ജറ്റിലെ ഒരു ചെറിയ സിനിമ, പക്ഷേ മേക്കിംഗ് കൊണ്ട് വളരെയധികം ഗംഭീരമായിട്ട് തോന്നിയൊരു സിനിമയാണ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ VKP ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരുത്തി. ഓ മോനെ, വേറെ ലെവലായിരുന്നു സംഭവം. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ആ ഒരു സ്കൂട്ടറിലുള്ള ഒരു ചേസിങ് സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല നല്ല ഗംഭീരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നവ്യനാരുടെ ഒരു എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ, വേറെ ലെവലായിരുന്നു. നമ്മൾ പൊതുവെ ഈ പാൻ ഇന്ത്യ ലെവൽ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ബഡ്ജറ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാറുണ്ടല്ലോ, പക്ഷേ ഈ ചെറിയ ബഡ്ജറ്റിൽ നിന്ന് ഈ മാജിക് കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗംഭീരമായിരുന്നു, മേക്കിംഗ് കൊണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു ആ ഒരു സിനിമ. പിന്നെ നവ്യനാട് ആ ഒരു പെർഫോമൻസും വിനായകൻ്റെ ഒരു പെർഫോമൻസും ഒക്കെ അടിപൊളിയായിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഒരുത്തി. ഇനി ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിനകത്ത് ആദ്യത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനഗണ മന. ഡിജോ ജോസ് ആന്റണിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു വർഷത്തെ തിയേറ്റർ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-ാം സ്ഥാനത്താണ് ഈ ഒരു സിനിമ വന്നേക്കുന്നത്. 55 കോടി രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഗംഭീരമായിട്ട് അത്ര ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു ഭയങ്കര വലിയ ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ്, അതായത് നമ്മുടെ പൃഥ്വിരാജ് രാജുവേട്ടന്റെ ഒരു പെർഫോമൻസ് മോനെ പൊളിയായിരുന്നു. അപ്പം അറിയാലോ കോർട്ട് റൂം ഡ്രാമയാണ്. ഈ വർഷം തന്നെ ഈ ഒരു കോർട്ട് റൂമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം സിനിമകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഹിറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജനഗണമനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഒരു ഗർജിക്കുന്ന വക്കീലാണ്, അതായത് ജഡ്ജിന്റെ മുമ്പിൽ ഒരു ഗർജിക്കുന്ന വക്കീലായിട്ടാണ് കാണിക്കുന്നത്.
അപ്പൊ നമുക്കൊരു റിയൽ ലൈഫിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല കാര്യം, അങ്ങനൊന്നും കോർട്ടിനകത്ത് അങ്ങനെ നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇതിൽ രാജ്യവട്ടം പറയുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഓരോ കാര്യങ്ങളും ഫിൽട്ടർ ചെയ്ത്, അതായത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഉണ്ടല്ലോ, അതിപ്രസരം, അപ്പം അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പറയാം, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, ഒരു ഗാംഭീര്യവും വോയിസിന്റെ ഒരു ശക്തിയും ഒരു പവറും ഓ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് ഒരു എന്താ പറയുക തീപ്പൊരി എന്നൊക്കെ പറയുന്നില്ല, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ജനഗണമനയും നമ്മുടെ ഈ ഒരു ലിസ്റ്റിനകത്തുണ്ട്. ഇനി അടുത്ത സിനിമ ഒരു ഒ ടി ടി റിലീസാണ്, പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ച ഒരു സിനിമയാണ്. ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റത്തീന ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മമ്മൂക്ക ചിത്രം പുഴു, മൈക്രോ ആക്ടിംഗ് എന്നൊക്കെ പറയുന്നില്ലേ. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞുള്ള ആളെ കാണത്തില്ല. അതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇദ്ദേഹത്തോടുള്ള ഇത്ര ബഹുമാനമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയല്ല കാണുന്നത്, ആ ഒരു ഒരു ക്യാരക്ടറിനകത്ത് അയാൾക്ക് എന്താണ് റോൾ കൊടുത്തത് ആ ഒരാളെയാണ് നമ്മളവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പല നടന്മാരെ നമ്മൾ നോക്കുന്ന സമയത്തും ഇപ്പം ആ ഒരു വ്യക്തിയെ നമ്മൾ കാണും, കാര്യം അയാളുടെ ഒരു മാനേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടെ മാനേഴ്സും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ആക്ടിംഗ് ആണ്. അപ്പം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു പുഴു. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് വിഷ്ണുജി രാഘവ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വാശി. അപ്പം ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഇതൊരു തിയേറ്റർ സക്സസ് ആണോ എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. കാര്യം ടൊവിനോ നമ്മുടെ മിന്നൽ മുരളിയൊക്കെ കഴിഞ്ഞിട്ടൊരു ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്, എന്നിട്ട് പോലും ഞങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പോയ സമയത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തിയേറ്ററിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായത് അത് കാണാൻ പോയിട്ടത് നോക്കിയ സമയത്ത് ബുക്കിംഗ് നോക്കിയ സമയത്ത് ഒന്നും അതിന് ബുക്കിംഗ് പോലും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഇപ്പം വലിയ സൂപ്പർ സ്റ്റാർഡം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല, മമ്മൂട്ടി മോഹൻലാൽ അത് വിട്ടേരെ. പക്ഷെ ബാക്കിയുള്ള കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകൾ എന്തെങ്കിലും ഒരു ഹൈപ്പ് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിനകത്തോട് ചേർത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും പക്ഷേ പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ടൊവിനോ അതുപോലെ തന്നെ കീർത്തി സുരേഷ് ഗംഭീരമായിട്ട് രണ്ടുപേരും അഭിനയിച്ച് തകർത്തടിക്കിയ സിനിമയായിരുന്നു. പ്രത്യേകിച്ച് കീർത്തി സുരേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെ അന്യഭാഷ ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും പുള്ളിക്കാരിക്ക് ചെയ്യാനുണ്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർബായിട്ട് അഭിനയിച്ച സിനിമയാണ്. പറഞ്ഞല്ലോ തിയേറ്ററിൽ ഇത് എത്രത്തോളം സക്സസ് ആണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, നിങ്ങൾ ചില പല ആൾക്കാർ ഈ സിനിമ കണ്ടുപോലും കാണത്തില്ല. പക്ഷെ പേഴ്സണലി കണ്ട സമയത്ത് വളരെയധികം നല്ല രീതിയിലുള്ള പോയിന്റ് വൈസ് പോയിന്റ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെയധികം നന്നായിട്ട് തോന്നിയൊരു സിനിമയാണ്. ഇനി നമുക്ക് ജൂലൈ ടു സെപ്റ്റംബറിലേക്ക് പോകാം. അപ്പം ആ ഒരു മാസങ്ങളിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ, ഷാഹി കബീർ ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു. അതായത് സൗബിന്റെ ഈ ഒരു വർഷം ഇറങ്ങി, ഇതിനു മുമ്പ് ഇറങ്ങി കുറെ സിനിമകൾ കണ്ടായിരുന്നല്ലോ, മറ്റേ ജാക്കാഞ്ചില്ല അങ്ങനെ കുറെ പൊട്ടപ്പടങ്ങളൊക്കെ ഇറങ്ങി അങ്ങനെ നിന്നൊരു സമയത്ത് സൗബിൻ അഭിനയം കൊണ്ട് ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീൽ, ഭയങ്കര ഇന്ത്യൻസ്, ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇതും തിയേറ്ററിൽ എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളിത് ട്രിവാൻഡ്രം ശ്രീ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അപ്പം അവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ പക്ഷേ അധികം അങ്ങോട്ട് ചർച്ചകളൊന്നും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ ഈ ഒരു സിനിമ. പക്ഷേ വളരെയധികം ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഇത് ഡോൾബി വിഷനിൽ ഇറങ്ങിയ ഒരു സിനിമയും കൂടെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇലവീഴ പൂഞ്ചിറ. ഇനി അടുത്തതും ഒരു ആക്ഷേപഹാസ്യം നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ രതീഷ് ബാലകൃഷ്ണൻ പുതുവാൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ 50 കോടി രൂപ കളക്ട് ചെയ്തല്ല ടോട്ടൽ ബിസിനസ് 50 കോടിയാണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു സിനിമ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി കാണുക. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നാ താൻ കേസ് കൂട്, അറിയാലോ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അറിയാലോ 50 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം എല്ലാ ആൾക്കാരും ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സിനിമ തുടങ്ങിയത് ഒരു റോഡിലെ കുഴിയിൽ നിന്നാണ്. അപ്പം അത് തന്നെ വളരെയധികം ഒന്ന് വിവാദമായി, പക്ഷെ അത് സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്ത് കുറെ ആൾക്കാർ സിനിമ കണ്ടു. പിന്നെ വളരെ നല്ലൊരു മേക്കിംഗ് ആണ്, അതുപോലെ തന്നെ കുറെ ഗംഭീര ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. മികച്ച പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. നമ്മുടെ ജഡ്ജിന്റെ കാര്യമൊക്കെ അറിയാലോ, മജിസ്ട്രേറ്റിന്റെ കാര്യമൊക്കെ. അപ്പം ഇതിപ്പോഴേ നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ 2nd സിനിമയാണ്, അതുപോലെ തന്നെ മമ്മൂക്കയുടെ നമ്മുടെ 2 സിനിമകൾ പറഞ്ഞു. അപ്പം പറയാം, നമുക്ക് ഫൈനലി കൺക്ലൂഷനിൽ പറയാം ആരൊക്കെയാണ് ഈ വർഷം ഹിറ്റ് അടിച്ച ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇനി അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ കളക്ഷനിൽ 2nd സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയാണ്. 72 കോടി രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തത്. അപ്പം സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാലിദ് റഹ്മാൻ ഡയറക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ടൊവിനോ ചിത്രം തല്ലുമാല. അപ്പം ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ കുറച്ച് ആൾക്കാർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല കേട്ടോ. കാര്യം ഒരു നോൺ ലീനിയർ കഥ പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പം അതെല്ലാം കൂടെ അടുക്കി 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 വെച്ച് ഏറ്റവും അവസാനമൊക്കെ ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സ്റ്റോറിയുടെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടി വരുത്തുള്ളൂ. അപ്പം പല ആൾക്കാർക്കും ഇതിന് സ്റ്റോറിയില്ല, വളരെ അങ്ങനെ കുറച്ച് ഭാഗമേ ഉള്ളൂ. പക്ഷെ കളക്ഷൻ കണ്ടല്ലോ 72 കോടി രൂപയാണ്.
അപ്പം ടെക്നിക്കലി ഭയങ്കരമായിട്ട് ബ്രില്ലിയന്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് വെച്ച് നോക്കുകയാണ് സമയത്തും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ സെറ്റപ്പ് ഉണ്ടല്ലോ, പക്ഷെ ഈ രീതിയിൽ അതിങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എഡിറ്റർ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മേക്കിംഗ് വേസ് നമ്മുടെ ഡയറക്ടർ ഗംഭീരം. ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ തല്ലുമാല നമ്മുടെ ഈ ഒരു ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നതും തിയേറ്ററിൽ എത്രത്തോളം സക്സസ് ആണെന്നുള്ള കാര്യം നോക്കണം. പക്ഷെ കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പം സിനിമയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗീത് പി രാജൻ ഡയറക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പാൽത്തു ജാൻവർ ബേസിലിന്റെ സിനിമയായിരുന്നു. അപ്പൊ എനിക്കിത് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് സ്ഥലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും ബേസിലി ഒരു ഡയലോഗ് ഉണ്ട്, നിനക്ക് കറക്റ്റാണ് ഡയലോഗ് കറക്റ്റാണ് അറിയത്തില്ല, നിനക്ക് ഈ വെറ്റിനറി കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എനിക്ക് എനിക്കതറിയത്തില്ല, പക്ഷേ എനിക്ക് ആനിമേഷൻ അറിയാം നിനക്കതറിയത്തില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു അത്. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് ഒരു ബിഗ് ബജറ്റ് സിനിമയായിരുന്നു. ബിഗ് ബജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിന്റെ ബജറ്റ് നോക്കുമ്പോൾ ഒരു ബിഗ് ബജറ്റ് സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സിനിമ എന്ന് പറയാം, അപ്പം നമ്മുടെ വിനയൻ സാറിന്റെ 19th Century. അപ്പം ഇതിന് മുന്നേ ഇറങ്ങിയ കുറേ അദ്ദേഹത്തിന്റെ കുറേ ഹൊറർ സിനിമകളൊക്കെ ഉണ്ട്, ഒട്ടും നിലവാരമില്ലാത്ത എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയൊരു സിനിമകളൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു സിനിമകളൊക്കെ കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിരിക്കും കാണിച്ചു വെച്ചേക്കുന്നതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് വൈസ് ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും ടെക്നിക്കലി ഒക്കെ നോക്കുവാണെങ്കിൽ ബ്രില്യന്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഇപ്പം 100 crore മുടക്കിയൊക്കെ ഇറക്കുന്ന കുറെ സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ഒട്ടും ഒരു എന്താ പറയാ ഒരു ഒരു ഷേ ഏ എന്തോ അത് അങ്ങനൊന്നും തോന്നിയില്ല. ഭയങ്കര രസമായിട്ട് എന്താ പറയാ മേക്കിംഗ് കൊണ്ട് വളരെയധികം ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു 19th Century. പക്ഷേ ഒരു വലിയ രീതിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, ചിലപ്പം കളക്ഷനൊക്കെ നേടി കാണും. പക്ഷേ കുറച്ചും കൂടെ ഒക്കെ എനിക്ക് ഒന്ന് പുഷ് ചെയ്ത് ഒരു നല്ല ലെവലിലേക്ക് പോകേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. കാര്യം ഗംഭീര പെർഫോമൻസ് ജൂൽസർ ആണെങ്കിലും ഒക്കെ ഗംഭീര പെർഫോമൻസ് ഒക്കെ തന്നെ ആയിരുന്നു. പിന്നെ ആർട്ട് ടീം ഒക്കെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒട്ടും ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നില്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് കാണുമ്പോൾ അയ്യെന്ന് തോന്നാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ അത്രയും പൈസ മുടക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എടുത്തൊരു സിനിമയായിരുന്നു 19th Century. ഇനി നമുക്ക് ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള സിനിമകൾ നോക്കാം. അപ്പോൾ ഒരു 3 cinemas ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരും, ഈ ലിസ്റ്റ് തീരും. അപ്പൊ അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു മമ്മൂക്ക ചിത്രമാണ്, നിസാം ബഷീർ ഡയറക്ട് ചെയ്ത റൊഷാഖ്. 40 crore കളക്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. മേക്കിംഗ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും കുറേ അധികം ആൾക്കാർ ആ സിനിമയ്ക്കകത്ത് ഉണ്ട്, എല്ലാവരും തകർത്താടിയ ഒരു സിനിമയായിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു റൊഷാഖ്, ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു, നല്ല സിനിമയായിരുന്നു കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ സിനിമ, 3rd മമ്മൂക്ക ചിത്രമാണ്. ഇനി ഈ മാസങ്ങളിൽ ഇറങ്ങിയ 2nd സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പൊട്ടിച്ചിരിപ്പിച്ച സിനിമ, നമ്മുടെ വിപിൻ ദാസ് ഡയറക്ട് ചെയ്തിട്ടുള്ള ജയ 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 ഹേ. അതും ബേസിൽ ചിത്രമാണ്, ബേസിലിന്റെ 2nd സിനിമയാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനിമ എന്ന് പറയുമ്പോഴേ ഒരു ഒരു തിയേറ്ററിന് മുഴുവൻ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമുക്കത് നിസാരമായിട്ട് തോന്നുമെങ്കിലും അത്ര ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തമാശ പടങ്ങൾ വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇതിനകത്ത് ഇതൊരു തമാശ പടം മാത്രമല്ല, നല്ലൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു തമാശ വളരെയധികം, പ്രത്യേകിച്ച് ബേസിലിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ദർശന ആണെങ്കിലും പിന്നെ അവരുടെ ആ കുടുംബത്തിലെ അമ്മമാരുടെ ഒക്കെ ക്യാരക്ടർ എല്ലാം എല്ലാവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഗംഭീരമായൊരു സിനിമയായിരുന്നു. കൊല്ലം പശ്ചാത്തലത്തിൽ വന്നൊരു സിനിമയും കൂടെ ആയിരുന്നു ഇത്. പിന്നെ ഈ ഒരു സിനിമയെ നിയർലി 40 crore അടുത്ത് കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു, വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പം നമ്മുടെ ലാസ്റ്റ് സിനിമ 2022 ഇറങ്ങിയ കണ്ട സിനിമകളിൽ ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഷാജി കൈലാസ് സിനിമ കാപ്പ. വീണ്ടും ഒരു പൃഥ്വിരാജ് സുകുമാരൻ സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പേ ഇറങ്ങിയ കടുവ ഇവരുടെ തന്നെ കൂട്ടുകെട്ടി വന്ന സിനിമയായിരുന്നു. പക്ഷെ അതിൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് അത്ര പേഴ്സണലി എനിക്ക് അത്ര കണക്ട് ആയില്ല. അപ്പം അത് 50 crore മുകളിൽ കളക്ട് ചെയ്തൊരു സിനിമയായിരുന്നു, പക്ഷേ പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് മേക്കിംഗ് വൈസ് ഒക്കെ ഗംഭീരമായിട്ട് തോന്നി, നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് രാജീവേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുറേ കാലമായിട്ട് പുള്ളി ഇങ്ങനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കടുവയ്ക്കകത്ത് ഒന്നും കിട്ടിയില്ല, പക്ഷെ ഇതിനകത്ത് പുള്ളിയുടെ ആ ഒരു പവറും ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ ആ ഒരു സ്ലാങ്ങും പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ പെർഫോമൻസ്, അപർണ ബാലമുരളി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പം അവരുടെയൊക്കെ ഗംഭീര ആസിഫ് അലി അസ്ബിരുടെ ഒക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു കാപ്പ. അപ്പൊ ഈ വർഷം ഇറങ്ങിയതിൽ 19 cinemas ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ സിനിമകളുമായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന സിനിമകളുണ്ടാവാം, യോജിക്കാത്ത സിനിമകളുണ്ടാവും, ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ മലയാള സിനിമകളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഞാൻ കാണാതെ പോയ കുറച്ച് കുറേ സിനിമകളുണ്ട്. അപ്പം എനിക്കൊന്ന് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, അതുപോലെ തന്നെ കൂമൻ തുടങ്ങിയ സിനിമകളൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ നേടിയായിരുന്നു, പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടോ.
അപ്പം അതൊക്കെ കണ്ടിട്ട് എന്തായാലും നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഇട്ടേക്കാം കേട്ടോ. അപ്പം ആ സിനിമകളും നല്ല അഭിപ്രായമൊക്കെ നേടിയ സിനിമയാണ് മൂന്നിനുണ്ണി അസോസിയേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു കോർട്ടും ഡ്രാമ സിനിമയാണ്. എന്നാത്താൻ കേസ് കൂട്, ജനഗണമന, ഇതാ ഞാൻ പറഞ്ഞത്, ഈ കോർട്ടിലിറങ്ങി, കോർട്ട് റൂമിൽ ഇറങ്ങി കുറെ സിനിമകളൊക്കെ ഹിറ്റ് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ 2022 വളരെയധികം ഹിറ്റ് അടിച്ച ആൾക്കാർ അരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ മമ്മൂക്കയാണ്, പിന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, പിന്നെ നമ്മുടെ ബേസിൽ ജോസഫ്, പിന്നെ നമ്മുടെ ചാക്കോച്ചൻ, കുഞ്ചാക്ക ബോബൻ, ഇവരുടെയൊക്കെ സിനിമകൾ, ഇവരുടെയൊക്കെ ഒരു വർഷമായിരുന്നു ഈ 2022 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മമ്മൂക്ക ഇതിന് മുന്നേ ഇറങ്ങിയ വർഷങ്ങളിലൊക്കെ കുറേയധികം എന്താ പറയുക നിലവാരമില്ലാത്ത സിനിമകളിലൊക്കെ അഭിനയിച്ച് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, ഇനി ഞാനൊരു ട്രാൻസിഷൻ എടുത്താൽ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ അദ്ദേഹത്തിന് മനസ്സിലായി കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ ഇപ്പം നന്മകൾ മേനത്ത് മയക്കമുണ്ട് കേട്ടോ. അത് ഭയങ്കര അധികം അഭിപ്രായം നേടിയൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും തിയേറ്റർ റിലീസ് വരുന്നുണ്ടല്ലോ, എന്നിട്ട് അത് കണ്ടിട്ട് എന്തായാലും നമ്മൾ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പം അദ്ദേഹം ആ ഒരു ചേഞ്ച് എടുക്കുവാണ്, അതായത് ഡിഫറെൻ്റ് ടൈപ്പ്. നമ്മളിപ്പോഴേ പറയുമല്ലോ, ഇപ്പം ഫ്ലെക്സിബിലിറ്റി ഉള്ള ആക്ടർ എന്ന് പറയുന്നത് അത് ലാലേട്ടനാണെന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ ക്യാരക്ടേഴ്സിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്നാണ് അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് മമ്മൂക്കയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം പല ടൈപ്പ് ഓഫ് റോൾസാണ് അദ്ദേഹം ചെയ്യുന്നത്, അതും ഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്ത് ആ സിനിമകളൊക്കെ ഗംഭീര ഹിറ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ട്, ഈ വർഷം നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ബ്രോഡാടി, ഇപ്പം എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ നിങ്ങൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അപ്പം ബാക്കി സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത്, ഇപ്പം ആറാട്ട്, മോൺസ്റ്റർ തുടങ്ങിയ സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത് ഒരേ ടൈപ്പ് കാസ്റ്റ് തന്നെയാണ് ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മാറുമായിരിക്കും, ഇപ്പം LGBT സിനിമ വരുന്നുണ്ട്, അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മലൈക്കോട്ടെ, വാലിബൻ, അപ്പം ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ അദ്ദേഹം മാറുമായിരിക്കും അല്ലേ. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാമല്ലോ, അത് പ്രത്യേകിച്ച് സെലക്റ്റീവ് ആണ്, അത് ചെയ്യുന്ന സിനിമകളെല്ലാം ബിസിനസ് പരമായിട്ട് പുഷ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. എടുക്കുന്ന സിനിമകളൊക്കെ അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന് നമുക്ക് തൽക്കാലം ഈ ഒരു കാറ്റഗറിയിൽ മാറ്റി നിർത്താം. പിന്നെ ബേസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിൽ ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങളായാലും ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളാണെങ്കിലും ഹിറ്റ് അടിച്ച് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാക്കോച്ചൻ്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ചാക്കോച്ചൻ്റെ സെലക്ഷൻ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗംഭീരമായ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയും ചെയ്തു, ഇനി ഞാൻ പഴയ പോലെ പോയി കഴിഞ്ഞാൽ എന്തായാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല, ഇനി എന്തായാലും മാറി നടന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഗംഭീര സിനിമകളാണ് വരുന്നത്, അതും കോടി ക്ലബിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് സിനിമകൾ. അപ്പം ഇവരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, പല തരത്തിലുള്ള, പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അല്ലേ, പല ഡയമെൻഷനിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു, ഗംഭീര സിനിമകൾ വരുന്നു. യെസ്, അപ്പം നമുക്ക് നിർത്താം കേട്ടോ. അപ്പം നിങ്ങളുടെ സിനിമകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ബൈ.